ഓക്കെ, ഇപ്പോ ഗുഡ് ആഫ്റ്റർനൂൺ. വീണ്ടും കഴിഞ്ഞ ദിവസം നമ്മള് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, അഞ്ച് വാക്യങ്ങൾ തന്നിട്ടേ പ്രയോഗം മാറ്റാൻ തന്നിട്ട് പലരും ചെയ്ത് കണ്ടില്ല. അപ്പൊ എനിക്ക് നിരാശ തോന്നി, ഞാൻ അതുകൊണ്ടാണ് അത് ഗ്രൂപ്പിലിട്ടത്. അപ്പൊ എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്നാ ഞാൻ വിചാരിക്കുന്നത്. ചെയ്തു എല്ലാവരും? ഓക്കെ, എല്ലാവരും ചെയ്തു. എന്നെ ഒന്ന് കാണിച്ച്, എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. ആദ്യം തന്നെ വീഡിയോ ഓൺ ചെയ്യൂ എല്ലാവരും. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യും. വിഷ്ണു, നബീൽ, റോഷൻ, അലീഷ, ജസ്ലിൻ. ജസ്ലിൻ കൊറേ നാളായി ജസ്ലിന്റെ മുഖം കണ്ടിട്ട്. സോവൽ, നമ്രീൻ, ജസ്, കാർത്തിക്, ശ്വേത. ഞാൻ പേര് വായിക്കേണ്ട ആവശ്യമില്ല, ഓരോരുത്തർ വേഗം ചെയ്തോ. സാറ് ക്ലാസ്സുകൾ നടന്ന് പറയുന്നുണ്ട്, സാറ് ഓരോ ക്ലാസ്സിലും നടന്ന്. വീഡിയോ ഓൺ ചെയ്യാത്തവരുടെ ചെയ്യാത്തതിന്റെ കാര്യം, അത് കൂടാതെ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടോ, എന്തെങ്കിലും നിങ്ങക്ക് വീഡിയോക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയാ. എപ്പോഴും വരില്ലല്ലോ പ്രോബ്ലം. അപ്ഡേറ്റിംഗ് കാണിക്കണ്ട കേട്ടോ, ഇനിയിപ്പോ അതും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതും കഴിയും. അതൊന്ന് കാണിച്ചു തരുമോ എന്നെ, പോക്കി കാണിച്ചു തന്നേ. എഴുതിയ ഒരു എഴുതിയത് കാണിച്ചു തന്നേ. ദേവസേന എല്ലാരും, ക്ഷേത്ര, ക്ഷേത്ര, എംറിൻ, ഡെൽവിൻ, ജസ്ലിൻ, ശ്വേത, എല്ലാവരും എന്നെ കാണിച്ചു തരൂ. നവനീത്, ആ കണ്ടു, ഗുഡ്. നവനീത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സോവൽ എവിടെ എഴുതിയത്? സോവൽ എഴുതിയത് മിസ് കാണിച്ചു തരൂ. അഞ്ജലി ഞാൻ കാണിച്ചു. സോവൽ എഴുതിയില്ലേ? സോവൽ, റയ, നബീൽ, രോഹൻ എഴുതിയത് എവിടെ കാണിച്ചു തരൂ. നമ്മൾ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ചർച്ച ചെയ്ത് അത് മാത്രമാണ് ചർച്ച ചെയ്തെങ്കിൽ നമുക്ക് വേറെ കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയില്ല, നെറ്റിന് പ്രശ്നമുണ്ടായി. സോവലിനും കിട്ടുന്നുണ്ടായില്ല. ആ ആ, അപ്പൊ അത് നോക്കുക, ചെയ്ത് നോക്കുക എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അലീഷ ഞാൻ കണ്ടു. ശങ്കർ എഴുതി കഴിഞ്ഞിരുന്നോ? മിന, ആന്റണി എവിടെ? മിന കാണിച്ചു തരൂ, എനിക്ക് ക്ലിയർ അല്ല. ഓക്കെ, ഗുഡ്. ലെന, ലെന എഴുതിയതായിരുന്നു തോന്നുന്നു അല്ലെ? ഗോഡ്വിൻ എഴുതിയോ? എഴുതിയിട്ടുണ്ടായി, കാണാൻ. ജസ്റ്റിൻ ഞാൻ കണ്ടു. ഓക്കെ, ഗുഡ്. മെലിറ്റ, രോഹന്റെ എവിടെയാ പേപ്പറ്, ബുക്ക് എവിടെയാ? രോഹൻ ഞാൻ കണ്ടില്ല. മെലിറ്റ, ഫിസാൻ, റേച്ചൽ, ആന്റണി, ക്ഷേത്ര. ഞാൻ പേരന്റിനെ വിളിക്കണോ? ക്ഷേത്ര, എൽസയുടെ എവിടെയാ എഴുതിയത് എവിടെയാ? റേച്ചൽ ആ കണ്ടു, ഗുഡ്. എൽസ എവിടെയാ? കാണിച്ചു തരൂ എന്നെ, ബുക്ക് കാണിച്ചു തരൂ. റേയ, എന്തിനാ ഞാൻ സമയം കളയണേ? വിഷ്ണു, വിഷ്ണു ഷാജി, മെലിറ്റ. ഓക്കെ, ഇനിയും കാണിച്ചു തരാത്തവരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് പത്താം ക്ലാസ്സിൽ ഇത് തന്നെ ഉള്ളതാണ്. നിങ്ങൾക്ക് എട്ടില് അവസാനത്തെ ടൈമിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്തു, ഒമ്പതിൽ നമ്മളത് തറവായിട്ട് വേണം പത്തിലേക്കും പോകാനായിട്ട്. രണ്ട് മാർക്കൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് വാങ്ങിക്കാം. രണ്ട് മാർക്ക് ഈ പ്രയോഗം മാറ്റാൻ, രണ്ട് മാർക്ക് അംഗാംഗി വാക്യങ്ങൾ, ആ രണ്ട് മാർക്ക് എന്താ തെറ്റുതിരുത്തുക, അങ്ങനെ ആറ് മാർക്ക് ഉണ്ട്. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ, ഇത് ഇത് കറക്റ്റ് ആണല്ലോ. ഇത് എന്തുകൊണ്ടാണാവോ? രണ്ട് മാർക്ക് വീതം, അങ്ങനെ ആറ് മാർക്കാണ് ഇത്തരത്തിലെ ഈ സെന്റൻസ് നിങ്ങക്ക് തരിക. രണ്ട് മാർക്ക് തെറ്റുതിരുത്തുക, രണ്ട് മാർക്ക് പ്രയോഗം മാറ്റുക, രണ്ട് മാർക്ക് അംഗാംഗി വാക്യങ്ങൾ വാർതിരിക്കുക. അപ്പൊ പ്രയോഗം മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും സിമ്പിൾ സെന്റൻസ് ഓർത്തിരിക്കുക. ഏറ്റവും സിമ്പിൾ സെന്റൻസ് വെച്ചാൽ രാമൻ രാവണനെ കൊന്നു, രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു
അല്ലെങ്കിൽ പൂച്ച എലിയെ പിടിച്ചു, പൂച്ച എലിയെ തിന്നു, പൂച്ചയാൽ എലി തിന്നപ്പെട്ടു. ആ സിംഗിൾ സെന്റൻസ് കേൾക്കണില്ല, മിസ്സിനെ കാണുന്നില്ല. ഞാനിവിടെ ഉണ്ടല്ലോ, എന്നെ കാണാലോ ഇവിടെ. കാണുന്നില്ല. അത് ഇതിന് ഈ സ്റ്റുഡിയോക്ക് എന്തോ ചെറിയ തകരാറുണ്ട്. ഇതിനകത്ത് എനിക്ക് കാണാം, നിങ്ങളെയും കാണാം, എനിക്ക് എന്നെയും കാണാം. അപ്പോ എന്താ നമ്മള് പറഞ്ഞേ, ആ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. കർത്താവിനോട് കൂടി എപ്പോഴും ആൽ എന്ന പ്രത്യയം ചേർക്കണം. കർത്താവിനോട് കൂടി ആൽ എന്ന പ്രത്യയം ചേർക്കണം. കർമ്മത്തിൽ ഏ പ്രത്യയം ഉണ്ടെങ്കിൽ അത് കളയണം. ക്രിയോടുകൂടി പെടുക എന്ന ധാതു ചേർക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്ക, ഓർമ്മിക്ക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്, ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് മൂന്നും ഓർക്കണം. കർത്താവ് പ്ലസ് ആൽ, കർത്താവിനോട് ആൽ എന്ന പ്രത്യയം ചേർക്കണം. കർത്താവ് പ്രവൃത്തി ചെയ്യുന്ന ആള്. ഇപ്പൊ രാജു ചിത്രം വരച്ചു, രാജു കർത്താവ്, ചിത്രം കർമ്മം, വരച്ചു ക്രിയ. ഏറ്റവും സിമ്പിൾ സെന്റൻസ്. ഇപ്പൊ രാജു ചിത്രം വരച്ചു, രാജുവിനാൽ ചിത്രം വരയ്ക്കപ്പെട്ടു അല്ലേ, ഏറ്റവും സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പോ കർത്താവിനോടുകൂടി ആൽ, ക്രിയയിലെ ഏ ക്രിയയോടുകൂടി പെടുക ചേർക്കണം, പിന്നെ കർമ്മത്തിൽ ഏ പ്രത്യയം ഉണ്ടെങ്കിൽ കളയുക. ഇനി കർത്തരി കർമ്മണിയാക്കാനും ചോദിക്കും, അങ്ങനെയും തരും. അപ്പോ ഈ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. കർത്താവിനോടുകൂടി ആൽപ്രത്യയം ഉള്ളത്, ആൽപ്രത്യയം ഉള്ളത് കട്ട് ചെയ്യണം. കർമ്മത്തിലെ പ്രത്യയം വേണമെങ്കിൽ ചേർക്കണം. ക്രിയയിലെ പെടു കളയ. അങ്ങനെ കർമ്മണി കർത്തരിയാക്കാനും തരും. ഒരെണ്ണം കർത്തരി കർമ്മണിയാക്കാൻ, ഒരെണ്ണം കർമ്മണി കർത്തരിയാക്കാനും ചോദിക്കും. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആക്കാനും, പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് ആക്കാനും ചോദിക്കും. ഓക്കെ, അപ്പൊ അടുത്ത പാഠങ്ങളിൽ ഇതുപോലെ ഉദാഹരണങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, ഇത് ഓർമ്മ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും. ഇനി രണ്ട് മാർക്കിനുള്ള മറ്റൊരു സംഗതി, ഇത് ഷെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയില്ല, ഈ ബോർഡ് എപ്പോഴും പ്രശ്നമാണ് ഷെയർ ചെയ്യുമ്പോഴേ. ഇത് എപ്പോഴും ഇങ്ങനെയാണ്, അത് ഈ ബോർഡ് ബോർഡിൽ എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല, ബോർഡ് എടുക്കാനും പറ്റുന്നില്ല. കഴിഞ്ഞ പീരീഡും ചെറിയ ട്രബിൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ബോർഡേ ഇച്ചിരി പഴയ ബോർഡാ, അതാണ് കുഴപ്പം. അതെന്താ അത്? ഹലോ, ആരോ പാട്ട് പാടുന്നുണ്ടല്ലോ അവിടെ. ഇത് ആരുടെ പണിയാ? ഏ, ആരുടെങ്കിലും ഫോൺ ഓൺ ആയതാണോ? കോള് വരുന്നതാണോ? ഹലോ, കേക്കണ്ട, നിങ്ങൾ കേക്കണ്ട പാട്ട്? ആരാ, നിങ്ങളിൽ ആരെങ്കിലും ചെയ്യണതാണോ? നിങ്ങളിൽ ആരെങ്കിലും ചെയ്ത പണിയാണോ? അല്ലല്ലോ, അല്ല. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔട്ട്സൈഡർ ആയിരിക്കാം അല്ലേ, ഔട്ട്സൈഡർ ആയിരിക്കാം. ഓക്കെ, എന്തായാലും അത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ അംഗാംഗി വാക്യങ്ങൾ വേർതിരിക്കാനുണ്ട്, അതാണ് ഞാൻ അടുത്ത് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ, അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് ചെയ്യാം. കാരണം എന്തോ ഒരു ട്രബിൾ, എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അതിനകത്ത്, അത് എഴുതി കാണിച്ചാലേ ശരിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അടുത്ത പാഠത്തിലെ ആ പേജുകൾ ഞാൻ സെൻഡ് ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടതാണോ? അമ്പാടിയിലേക്ക് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച, ആ ഈ ആഴ്ച തന്നെ തുടക്കത്തിലാണെന്നാ തോന്നുന്നത്, ഞാനത് സെൻഡ് ചെയ്തിരുന്നു. നമ്മളത് തുടങ്ങിയില്ല, പക്ഷെ ഞാൻ ആ രണ്ട് പേജ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അമ്പാടിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് കവിത, ഏ കവിത അല്ല, അത് പദ്യഭാഗമാണ്. അടിസ്ഥാന പാഠാവലി അല്ല, അത് കേരള പാഠാവലിയിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ശ്രദ്ധിച്ചാ മതി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാ മതി. ഇപ്പൊ അത് എടുത്ത് നിവർത്തേണ്ട കാര്യമില്ല, മിസ് പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊന്നും എഴുതാനും പറ്റുന്നില്ല. അപ്പോ നിങ്ങളത് ഒന്ന് മറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഒരു ഭാഗമാണത്.
അതിന്റെ രണ്ടാമത്തെ പേജിലും ഉണ്ടാകും അത്. നമുക്ക് അതാണ് ഇനി അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മളൊരു ലേഖനം പഠിച്ചു, ഇനി ഒരു പദ്യഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ കൃഷ്ണഗാഥയിൽ ഭാഗങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. എന്തോ അമ്പാടിയിലേക്ക് എന്നുള്ളതാണ് ആ പദ്യഭാഗത്തിന്റെ പേര്. കൃഷ്ണഗാഥയിലെ കുറച്ച് വരികളാണത് അമ്പാടിയിലേക്ക്. അപ്പൊ ഇപ്പൊ നിങ്ങളത് നിവർത്തണ്ട, ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോ കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണെന്ന് പറഞ്ഞു. ഈ കൃഷ്ണഗാഥ എഴുതിയത് ആരാണെന്നറിയോ? ചെറുശ്ശേരി എന്നു പേരുള്ള കവിയാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞു ചെറിയ ക്ലാസ് തുടങ്ങി അദ്ദേഹത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഈ കൃഷ്ണഗാഥയിൽ നിന്നുള്ള ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ ചെറുശ്ശേരി ജീവിച്ച കാലഘട്ടം ഏതാണെന്ന് അറിയോ? ചെറുശ്ശേരി ജീവിച്ച കാലഘട്ടം ഏതാണെന്ന് അറിയോ? പതിനാറാം നൂറ്റാണ്ട്. എത്രയാ? പതിനാറാണ്. ആ, അപ്പൊ ഒരു നൂറ്റാണ്ട് കടന്നു പോയത് മാത്രമേ ഉള്ളൂ. പതിനഞ്ചാം നൂറ്റാണ്ടാണ്, നൂറ്റാണ്ടിലാണ് ചെറുശ്ശേരി ജീവിച്ചിരുന്നത്. അദ്ദേഹം പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതെന്നുള്ളതിന് ഒരു തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കൃത്യമായിട്ട് രേഖകളൊന്നുമില്ല, അദ്ദേഹം കോലത്തുനാട് ഭരിച്ചു വന്നിരുന്ന ഉദയവർമ്മ മഹാരാജാവിന്റെ സദസ്യനായിരുന്നു. അപ്പൊ കോലത്തുനാട് ഭരിച്ച ഈ ഉദയവർമ്മ മഹാരാജാവിന്റെ കാലം ഈ പതിനഞ്ചാം നൂറ്റാണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സദസ്യനായതുകൊണ്ട് ഈ ചെറുശ്ശേരി നമ്പൂതിരിയുടെ കാലഘട്ടവും പതിനഞ്ചാം നൂറ്റാണ്ടായിരിക്കും എന്ന് നമ്മൾ അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് എഴുത്തുകാരൊക്കെ കവികളൊക്കെ ഈ പണത്തിനോ പ്രശസ്തിക്കോ പേരിന് വേണ്ടിയിട്ടൊന്നും അല്ല സാഹിത്യ രചന നടത്തിയിരുന്നതേ. അപ്പൊ അതുകൊണ്ട് അവര് കൃത്യമായിട്ട് അതൊന്നും രേഖപ്പെടുത്തി വെച്ചിരുന്നില്ല. ഇന്നാകട്ടെ ഒരു പുസ്തകം ഇറക്കുമ്പോ വലിയ അക്ഷരത്തില് അവരുടെ എഴുത്തുകാരുടെ പേരുണ്ടാവും, ഫുൾ അഡ്രസ് ഉണ്ടാകും, മറ്റു വിവരങ്ങള്, അവർക്ക് കിട്ടിയ അവാർഡുകള്, മറ്റു പുസ്തകങ്ങളുടെ പേരുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ പണ്ടൊന്നും അങ്ങനെയായിരുന്നില്ല. അപ്പോ ആ പുസ്തകത്തില് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പരാമർശം ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നാണ് ഇന്ന കാലത്തായിരിക്കും ജീവിച്ചിരുന്നത്, ഇന്ന കവിയായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ അങ്ങനെ ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചു എന്നാ പറയുന്നേ. അപ്പൊ അതില് ഒരു നാല് വരിയുണ്ട്. പാലാഴി മാതുതാൻ പാലിച്ചു പോരുന്ന കോലാധിനാഥനുദയവർമ്മൻ ആജ്ഞയെ ചെയ്യുകയാൽ അജ്ഞനായുള്ള ഞാൻ ഇങ്ങനെ ഭാവിച്ചപ്പോൾ. പാലാഴി മാതുതാൻ പാലിച്ചു പോരുന്ന, പാലാഴി മാതെന്ന് പറഞ്ഞാല് പാൽക്കടൽ കടന്നപ്പോൾ, പാൽക്കടൽ കടഞ്ഞപ്പോൾ കിട്ടിയ പാലാഴി ഇല്ലേ, പാലാഴി കടഞ്ഞപ്പോൾ പല വസ്തുക്കളും പൊന്തി വന്നു എന്നാ പറയുന്നത്. ഗന്ധർവന്മാര്, മറ്റേ അപ്സര സ്ത്രീകള്, പിന്നെ ലക്ഷ്മീദേവി, ഐരാവത് എന്ന് പേരുള്ള ആന, കാളകൂട എന്നുള്ള വിഷം ഇല്ലേ, അപ്പോ അങ്ങനെ കുറെ വസ്തുക്കള് പൊന്തി വന്ന കൂട്ടത്തില് ഉണ്ടായി പൊന്തി വന്നതാണ് ലക്ഷ്മീദേവി. അപ്പോ ഐശ്വര്യത്തിന്റെ ദേവതയാണ്, വിഷ്ണു ഭഗവാന്റെ ഭാര്യ അല്ലെ, ഭാര്യയാക്കാണ് ചെയ്യുന്നത്. അപ്പോ ഈ പാലാഴിമാത എന്ന് പറയുമ്പോ ലക്ഷ്മീദേവിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലക്ഷ്മീദേവി പരിപാലിച്ചു പോരുന്ന കോലാധിനാഥൻ ഉദയവർമ്മൻ, അതായത് കോലത്തുനാടിന്റെ അധിപനായിട്ടുള്ള ഉദയവർമ്മന്റെ. അപ്പോ അതിന്റെ അർത്ഥം ഇതാണ്, പാലാഴിമാത ലക്ഷ്മീദേവി പരിപാലിച്ചു പോരുന്ന കോലത്തുനാട് എന്ന് പറയുമ്പോ അത്രയും സമ്പൽ സമൃദ്ധമായ നാട് എന്നർത്ഥം. ലക്ഷ്മീദേവി ഐശ്വര്യത്തിന്റെ ദേവതയാണല്ലോ. അപ്പൊ അത്രയും ഐശ്വര്യ സമൃദ്ധമായ കോലത്തുനാട് ഭരിച്ചു വരുന്ന ഉദയവർമ്മ മഹാരാജാവിന്റെ ആജ്ഞയാൽ, അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ടാണ് അജ്ഞനായിട്ടുള്ള ഞാൻ, അറിവില്ലാത്തവനായ ഞാൻ പ്രാജ്ഞനെന്ന് ഭാവിച്ചിട്ട്, അറിവുള്ളവനാണെന്ന് ഭാവിച്ചിട്ട് ഈ കൃഷ്ണഗാഥ എഴുതിയതെന്ന് കൃഷ്ണഗാഥയിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ഭാഗത്ത് ചെറുശ്ശേരി എന്ന് പറയുന്നുണ്ട്. ചെറുശ്ശേരി അത് ഇല്ലപ്പേരാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ചെറുശ്ശേരി നമ്പൂതിരി എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം ജീവിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ്, നമ്മൾ അങ്ങനെ അപ്പൊ അങ്ങനെ മനസ്സിലാക്കുകയാണ്. പിന്നെ അദ്ദേഹം പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ഒരു കവി കൂടിയാണ് അല്ലെ, പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട ഒരു കവി കൂടിയാണ്. പ്രാചീന കവിത്രയത്തിലെ മറ്റു കവികൾ ആരൊക്കെയാണെന്ന് അറിയോ? ഞാൻ ഒരു പ്രാവശ്യം കൂടി സ്ക്രീൻ എടുത്ത് നോക്കട്ടെ, കിട്ടുമോ എന്ന് അറിയില്ല. വേറെ എന്തൊക്കെയാണ് ട്ടോ പറഞ്ഞേ? ഞാൻ അതുകൊണ്ട് ശ്രമിക്കണില്ല, അത് ആ ശ്രമം ഉപേക്ഷിച്ചു. എന്താ എഴുത്തച്ഛൻ? ആദ്യം ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ട്. എഴുത്തച്ഛൻ ഏത് നൂറ്റാണ്ടാണെന്ന് അറിയോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ട്. നിങ്ങൾ രേഖപ്പെടുത്തി എഴുതി വെച്ചോളൂട്ടോ, നോട്ട് ചെയ്തോ. ചെറുശ്ശേരി പതിനഞ്ച്, എഴുത്തച്ഛൻ പതിനാറ്. പ്രാചീന കവിത്രയത്തിലെ ഏറ്റവും ഒടുവിലത്തെ കവി ആര്? ചെറുശ്ശേരി. എഴുത്തച്ഛൻ പതിനാറ്, കുഞ്ചൻ നമ്പ്യാർ
ഈ മൂന്ന് പേരെ ചേർത്തിട്ട് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ഈ മൂന്ന് പേരെ ചേർത്ത് ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം കൂടി കറണ്ട് പോയി വരുന്നു. ഇപ്പൊ ജനറേറ്റർ മാറി കറണ്ടായി. അപ്പോ വീണ്ടും അപ്പൊ നമ്മള് പറഞ്ഞതാണ് പ്രാചീന കവിത്രയും ആധുനിക കവിത്രയും നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഒരു പ്രാചീന കവിത്രയുണ്ട്. മ്യൂട്ട് ചെയ്ത എല്ലാവരും. അതെ അതെ, ആധുനിക കവിത്രയത്തിന്റെ പ്രത്യേകത ആ കവികൾ മൂന്ന് പേരും ഏതാണ്ട് ഒരേ കാലത്താണ് ജീവിച്ചത്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, അത് ആധുനിക കവിത്രയും. 19-20 നൂറ്റാണ്ടുകളിലായിട്ട് ജീവിച്ചവര്. പക്ഷെ പ്രാചീന കവിത്രയത്തിന്റെ പ്രത്യേകത മൂന്ന് കവികളും മൂന്ന് വ്യത്യസ്ത കാലഘട്ടത്തിലാണ് ജീവിച്ചത്. നമ്മൾ പറഞ്ഞു, വീണ്ടും പറയാണ്, ചെറുശ്ശേരി 15-ാം നൂറ്റാണ്ടിലും, എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിലും, കുഞ്ചൻ നമ്പ്യാർ 18-ാം നൂറ്റാണ്ടിലും ജീവിച്ച കവികൾ. ഈ മൂന്ന് പേരെ ചേർത്തിട്ടാണ് നമ്മൾ പ്രാചീന കവിത്രയം എന്ന് പറയുന്നത്. പ്രാചീനം, പഴയത്, കവിത്രയം എന്ന് പറഞ്ഞാല് മൂന്ന് കവികൾ ചേർന്നത് എന്നർത്ഥം. മൂന്ന് കവികൾ ചേർന്ന ഈ ത്രിത്വം, അവരെ കുറിച്ച് പഠിക്കാതെ, അവരിൽ ഒരു കവിയെ കുറിച്ചെങ്കിലും പഠിക്കാതെ ഒരു ക്ലാസ്സിലും നമ്മൾ മുന്നോട്ട് പോകാറില്ല. ഏതെങ്കിലും കവിത്ര, കുഞ്ചൻ നമ്പ്യാർ 18, ഈ മൂന്ന് കവികളും അത്രമാത്രം നമ്മുടെ ഭാഷയുടെയും പ്രത്യേകിച്ച് പദ്യ സാഹിത്യത്തിന്റെ വളർച്ചയിൽ അത്രയും സംഭാവനകൾ നൽകിയവരാ. മൂന്ന് മഹത്തായ പ്രസ്ഥാനങ്ങളാണ് അവര് നമ്മുടെ മലയാള പദ്യ സാഹിത്യത്തിന് നൽകിയിട്ടുള്ളത്. ഏതെല്ലാം പ്രസ്ഥാനങ്ങളാണ് ഇവരുടെ സംഭാവനകളായിട്ടുള്ളത്? ആദ്യം ചെറുശ്ശേരിയുടെ കൃഷ്ണ ഗാഥ നോക്കുമ്പോഴേ അത് ഏത് പ്രസ്ഥാനത്തിലാ ഉൾപ്പെടുന്നത്? ഏത് പ്രസ്ഥാനമാണ് അദ്ദേഹം നൽകിയത്? ഗാഥാ പ്രസ്ഥാനം. ഗാഥ എന്ന വാക്കിന് പാട്ട് എന്നർത്ഥം. പാട്ട് പ്രസ്ഥാനം, ഒരു പ്രസ്ഥാനം തന്നെ നൽകുകയാണ് ചെയ്തത് ചെറുശ്ശേരി കൃഷ്ണഗാഥ വഴി. ഒറ്റ കൃതി കൊണ്ട് ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെറുശ്ശേരി ചെയ്തത്. ഇപ്പൊ ചെറുശ്ശേരിയുടെ വക ഗാഥാ പ്രസ്ഥാനം. എഴുത്തച്ഛന്റെ വക ഏത് പ്രസ്ഥാനമാണ്? കിളിപ്പാട്ട്. ആരാ പറഞ്ഞത്? റേച്ചല. ഗുഡ്. കിളിപ്പാട്ട് പ്രസ്ഥാനം. എഴുത്തച്ഛന്റെ വക കിളിപ്പാട്ട് പ്രസ്ഥാനം. പിന്നെ നമ്പ്യാരുടെ വക, നമ്പ്യാർ നൽകിയ പ്രസ്ഥാനം ഏതാ? ആർക്ക് പറയാം? തുള്ളൽ പ്രസ്ഥാനം. വെരി ഗുഡ്. ആരാ പറഞ്ഞത്? ശങ്കർ. ശങ്കർ, വെരി ഗുഡ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. ഇപ്പൊ വീണ്ടും പറയാണ്, ചെറുശ്ശേരിയുടെ ഗാഥാ പ്രസ്ഥാനം, എഴുത്തച്ഛൻ നൽകിയത് കിളിപ്പാട്ട് പ്രസ്ഥാനം, നമ്പ്യാരുടെ വക തുള്ളൽ പ്രസ്ഥാനം. അപ്പൊ മൂന്ന് പ്രസ്ഥാനങ്ങൾ ഭാഷയ്ക്ക് സമ്മാനിച്ച മഹാരഥന്മാരാണ് ഈ പ്രാചീന കവിത്രയത്തിലെ കവികൾ. അപ്പൊ അവരില് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രാചീനൻ, അതായത് 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാർ, പ്രാചീനനായ കുഞ്ചൻ നമ്പ്യാരുടെ പ്രശസ്തമായ കാവ്യമായ കൃഷ്ണഗാഥയിലെ ഭാഗമാണ്. ഈ കൃഷ്ണഗാഥയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, 15-ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ രചന എന്ന് ഓർമ്മിക്കണം. 5 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു ഈ കൃതി രചിച്ചിട്ട്. 5 നൂറ്റാണ്ട്, 500 വർഷങ്ങൾ കഴിഞ്ഞു
എന്നിട്ടും ഈ കൃതി ഇപ്പോഴും വായിക്കുകയും ആസ്വദിക്കപ്പെടുകയും പഠനത്തിന് വിധേയമാകുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോ അതുകൂടാതെ മറ്റൊരു പ്രത്യേകത, വളരെ ശുദ്ധമായ ലളിതമായ മലയാളത്തിലാണ് ഇതിന്റെ രചന. 15-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ സംസ്കൃതമൊക്കെ കൊട്ടിക്കുത്തി വാഴുന്ന കാലം കൂടിയാണ് നമ്മുടെ നാട്ടില്. സംസ്കൃതത്തിന്റെ ആ പ്രാമാണ്യം അധീശത്വം ഒക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു കാലം കൂടിയായിരുന്നു. ആ സമയത്ത് ശുദ്ധമായ മലയാളത്തില് അദ്ദേഹത്തിന്റെ ശൈലിയെ ഇങ്ങനെയാണ് എപ്പോഴും വിശേഷിപ്പിക്കുക, ലളിത കോമള കാന്ത പദാവലി എന്നാണ് എപ്പോഴും പറയുക. കൃഷ്ണഗാഥാകാരന്റെ ശൈലിയെ ലളിത കോമളകാന്ത പദാവലി, അത്രയും ശുദ്ധവും ലളിതവുമായ മലയാള പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. സാധാരണക്കാർക്ക് പോലും വായിക്കാനും ആസ്വദിക്കാനും പറ്റും. കാരണം ഞാൻ പറഞ്ഞത് അന്നത്തെ കാലം കൂടി നിങ്ങൾ പരിഗണിക്കണം. മിക്കവാറും സംസ്കൃതത്തിൽ അല്ലെങ്കിൽ സംസ്കൃത ബഹുലമായ മലയാള ശൈലിയിലാണ് അന്നൊക്കെ എഴുതപ്പെട്ടു വന്നിരുന്നത്. ആ സമയത്ത് ലളിത സുന്ദരമായ മലയാളത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളതാണ് കൃഷ്ണഗാഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ എന്താ പറയാ, ഉത്തമ കലാമൂല്യം നിറഞ്ഞ കൃതി കൂടിയാണ് ഈ കൃഷ്ണഗാഥ, ഉത്തമ കലാമൂല്യമുള്ള കൃതി. പിന്നെ മറ്റൊരു പ്രത്യേകത, മഹാകാവ്യ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്താവുന്ന ആദ്യത്തെ മലയാള കൃതി കൂടിയാ. ആദ്യത്തെ മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു മഹാകാവ്യം എഴുതുന്നത് കൃഷ്ണഗാഥകാരനാന്ന് പറയാ. സംസ്കൃതത്തിലാണ് ഈ മഹാകാവ്യങ്ങൾ ഉണ്ടായത്. മഹാകാവ്യം എന്ന് പറഞ്ഞാല് പേര് പോലെ തന്നെ വലിയ കാവ്യാണ്. 12 അധ്യായങ്ങളുള്ളത്, ഓരോ അധ്യായത്തിലും ഓരോ വൃത്തം വേണം, ഒത്തിരി വർണ്ണന പ്രാധാന്യമുണ്ട്, അതിലെ നായകൻ ഇങ്ങനെ ഇന്നിങ്ങനെ ഉള്ള ആളായിരിക്കണം എന്നുള്ള നിഷ്കർഷയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മഹാകാവ്യം എഴുതുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അപ്പൊ മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു മഹാകാവ്യം ഉണ്ടാകുന്നത് ഈ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലൂടെയാണ്. കൃഷ്ണകഥയെ അധികരിച്ച് ആസ്പദമാക്കി മലയാളത്തിൽ ഉണ്ടായ ആദ്യത്തെ മഹാകാവ്യം കൂടിയാണ് ഈ കൃഷ്ണഗാഥ എന്ന് കൃഷ്ണഗാഥ. ഗാഥ എന്നുള്ളതിന് എന്താണ് അർത്ഥം നമ്മൾ പറഞ്ഞത്? ഗാഥ എന്ന വാക്കിന് പാട്ട് എന്നാണ് അർത്ഥം. ഗാഥ എന്ന വാക്കിന് പാട്ട് എന്നാണ് അർത്ഥം. അപ്പൊ കൃഷ്ണഗാഥ എന്ന് പറഞ്ഞാല് കൃഷ്ണപാട്ട് എന്ന് നമുക്ക് പറയാം, പേര് പറയാം അല്ലേ. ഇനി മറ്റൊരു കൃഷ്ണഗാഥയുടെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മനോഹരമായ മഞ്ചിരി വൃത്തത്തിലാണ് അതിന്റെ രചന. മഞ്ചിരി എന്ന് പേരുള്ള ഒരു മനോഹരമായ വൃത്തമുണ്ട്. അതിന്റെ താളം ഇതാണ്. അതൊരു എന്താ പറയാ, ആ താളം എന്തിന്റെ താളമാണ്? ഉറക്കുപാട്ടിന്റെ താളാണ്. അപ്പൊ ഈ കൃഷ്ണഗാഥയുടെ രചനയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ആർക്കെങ്കിലും അറിയോ കൃഷ്ണഗാഥയുടെ രചനയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ഐതിഹ്യം? ഈ താളവുമായി ബന്ധപ്പെട്ടതാണ് അതിന്റെ ഐതിഹ്യം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? റേച്ചല് പറയുന്നുണ്ട് തോന്നു. റേച്ചൽ അറിയോ? അറിയോ? ആരെങ്കിലും പറയുന്നുണ്ടാ? ഇല്ല. ഓ മിസ് പറയാ, ഈ നമ്മൾ പറഞ്ഞില്ലേ ഈ ചെറുശ്ശേരി നമ്പൂതിരി ആരുടെ സദസ്യനായിരുന്നു? കോലത്തുനാട് ഭരിച്ച ഉദയവർമ്മ മഹാരാജാവിന്റെ സദസ്യനായിരുന്നു. അപ്പൊ അത് നോട്ട് ചെയ്തേച്ചേ കേട്ടാ. കോലത്തുനാട് ഭരിച്ച ഉദയവർമ്മ മഹാരാജാവിന്റെ സദസ്യനായിരുന്നു നമ്മുടെ ചെറുശ്ശേരി നമ്പൂതിരി. അപ്പൊ ഒരു ദിവസം രാജാവും നമ്മുടെ കവിയും കൂടി ചതുരംഗം കളിക്കുകയായിരുന്നു, ചൂതുകളിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിന്റെ മഹാരാജാവിന്റെ ഭാര്യ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, രാജാവും കവിയും കൂടി കളിക്കുന്നത്. അപ്പോ എന്താ, ഭാര്യ നോക്കിയപ്പോഴ് രാജാവ് തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് രാജാവിന് ഭാര്യയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ ഒരു കവിയുടെ മുമ്പില് തന്റെ ഭർത്താവ് രാജാവ് തോക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ ഭാര്യ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അകത്ത് കുഞ്ഞിനെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെയാണ് അവര് ഉറക്കിയത്. അപ്പൊ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി പാടിയ താരാട്ടു പാട്ട് ഇതായിരുന്നു എന്നാ പറയണേ. എന്താ പറഞ്ഞേ ഭാര്യ? ആരെ ഉന്താനാ പറഞ്ഞേ? ആരെ ഉന്താ പറഞ്ഞേ? ആളെയുന്ത്. ഈ ഇതില് ആരൊക്കെ ഉണ്ടാവും ചതുരംഗത്തില്? കരിക്കള്, ആനയുണ്ട്, തേരുണ്ട്, കുതിരയുണ്ടാവും, കാലാളൊക്കെ ഉണ്ട് അല്ലേ? ഇതെല്ലാം ചേർന്നതല്ലേ?
അപ്പോ ആളെയുന്ത് പറഞ്ഞപ്പോ എന്ത് സന്ദേശമാണ് രാജാവിനോട് പറഞ്ഞത്? എന്ത് സന്ദേശമാണ് നൽകിയത്? ആളെ ഉന്താൻ, ഒരാളെ ഉന്തിക്കഴിഞ്ഞ, കാലാളെ ഉന്തിക്കഴിഞ്ഞ രാജാവ് ജയിക്കും എന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി. ആളെ ഉന്തടവ് മനുഷ്യന്നാണ് പറഞ്ഞ അതിന്റെ ഇടയ്ക്ക്, മനസ്സിലായ? ആളെ ഉന്തിക്കൊടുക്കാൻ പറഞ്ഞു. അപ്പോ എന്തായാലും രാജാവ് ആളെ ഉന്തിയോ അല്ലെങ്കിൽ രാജാവ് ജയിച്ചോ കവി ജയിച്ചോ എന്നുള്ളത് ഇവിടെ തർക്ക വിഷയമല്ല. രാജാവിന് എന്തായാലും തന്റെ ഭാര്യ ചൊല്ലിയ ഈ വായത്താര് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ രാജാവ് തന്റെ മുന്നിലിരിക്കുന്ന കവിയോട് പറയാണ് ഈ താളത്തിൽ ഒരു കവിത ചൊല്ലാൻ പറയാണ്. അപ്പോഴങ്ങനെയാണ് കൃഷ്ണഗാഥ രചിച്ചതെന്നാണ് ഒരു ഐതിഹ്യം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കൃഷ്ണഗാഥ തന്നെ കൃഷ്ണനെ കുറിച്ച് തന്നെ അദ്ദേഹം പാടാനായിട്ട് ശ്രമിച്ചത്, അല്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ച് ഗാഥ എഴുതിയത്? വേറൊരു ദൈവത്തെ കുറിച്ചും അല്ലെങ്കിൽ മറ്റൊന്നിനെ കുറിച്ച് എഴുതാതെ അത് കൃഷ്ണഗാഥ തന്നെ എഴുതണം എന്ന് രാജാവ് നിർബന്ധം പിടിച്ചതുമില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കാം കൃഷ്ണഗാഥ തിരഞ്ഞെടുത്തത്? ആർക്ക് പറയാം? കൃഷ്ണകഥ തന്നെ തന്റെ കാവ്യത്തിന് ഇതിവൃത്തായിട്ട് അദ്ദേഹം സ്വീകരിച്ച് എന്തുകൊണ്ടാകാം? എന്തുകൊണ്ടായിരിക്കാം? ഒരു ഐഡിയ? എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ, പലരും വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്തോ ഉറങ്ങാൻ പോണ്ട, റെസ്റ്റ് എടുക്കണ്ട. ഞാൻ ധാരാട്ട് പാടിയതുകൊണ്ടാണോ? വിഷ്ണു, എൽസ, പറഞ്ഞേ. ആർക്കെങ്കിലും അറിയോ എന്തുകൊണ്ടാണെന്ന്? ലെന അറിയോ? ഇല്ല. ആ അതെ, കാരണം ഇതായിരിക്കാം എന്നാണ് ഊഹിക്കുന്നത്. കാരണം കൃഷ്ണൻ എന്നുള്ളതിന്റെ ഈ കൃഷ്ണൻ ഭഗവാനാണല്ലോ. കൃഷ്ണ ഭഗവാന് മറ്റു ഭഗവാന്മാർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് കൃഷ്ണ ഭഗവാനുള്ളത്? കൃഷ്ണൻ ഒരു ഭഗവാനാണല്ലോ, മറ്റു ഭഗവാന്മാർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് കൃഷ്ണ ഭഗവാനുള്ളത്? ഏറ്റവും കൂടുതൽ ഭക്തരാർക്കായിരിക്കും ഉണ്ടാവുക? ഏതമ്പലത്തിലേക്കാണ് എല്ലാവരും ഒഴുകണേ? ഗുരുവായൂർക്കല്ലേ എല്ലാവരും ഒഴുകണത്, അല്ലേ? കല്യാണം നടത്തുന്നത് ഗുരുവായൂർ ആ നടയിൽ വെച്ചിട്ട്, അല്ലാണ്ട് തൊഴാനായിട്ട് കൂടുതൽ ആൾക്കാർ ഓടുന്നത് ഗുരുവായൂർ. ഗുരുവായൂരത്തെ പ്രതിഷ്ഠ ആരാ? കൃഷ്ണേട്ടനാണോ? കൃഷ്ണൻ. ആ കൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതെന്നാണ് എനിക്ക് തോന്നണേ. ജാതി മത ഭേദമന്യേ, വർഗവർണ വ്യത്യാസമില്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ, ലിംഗഭേദമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് കൃഷ്ണൻ, അല്ലേ? യാതൊരു സംശയമില്ല. ഇപ്പൊ വിഷ്ണുവിന്റെ അവതാരാണെങ്കിലും ഇപ്പൊ വിഷ്ണുവിനെ ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നത് കൃഷ്ണനെയാണ് ഇഷ്ടപ്പെടാൻ സാധ്യത എന്ന്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹൈന്ദവരുടെ ദൈവമാണ് കൃഷ്ണൻ. അത് കൂട്ടുകാർ, കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ അവരുടെ കളിക്കൂട്ടുകാരൻ പോലെയാണ് കൃഷ്ണ ഭഗവാൻ, അല്ലേ? അവരുടേതായ എല്ലാ വികൃതികളും കുറുമ്പുകളും കുസൃതികളും ഈ കൃഷ്ണനും കുഞ്ഞായിരിക്കുമ്പോൾ കാണിച്ചിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ യുവാക്കൾക്കാണെങ്കിലും അവരുടെ ഇഷ്ടപ്പെട്ട ഹീറോ പോലെ ആയിരിക്കാം, വൃദ്ധവർക്കാണെങ്കിലും അവരുടെ ഇഷ്ടപ്പെട്ട ദൈവമാണ്. അങ്ങനെ എല്ലാ ജാതി മത പ്രായ ലിംഗ ഭേദമന്യേ ഏവരും ഇഷ്ടപ്പെടുന്ന കഥാപാത്രം കൂടിയാണല്ലോ നമ്മുടെ കൃഷ്ണ ഭഗവാൻ. അതുകൊണ്ടായിരിക്കാം കൃഷ്ണന്റെ കഥ തന്നെ എഴുതാനായിട്ട് ചെറുശ്ശേരി നമ്പൂതിരി തീരുമാനിച്ചത്. ഇനി ഈ കൃഷ്ണന്റെ ഏതു മുതൽ ഏതുവരെയുള്ള കഥകളാണ് ഇതിന് ഇതിവൃത്തമായിട്ട് വന്നിട്ടുള്ളത്? ഇതിവൃത്തമായിട്ട് ഗാഥാകാരൻ സ്വീകരിച്ചത് ഏത് കഥയാണ്? എവിടം തുടങ്ങി എവിടം വരെ ഉള്ളതാണെന്ന് അറിയോ? ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് ഇതിനകത്ത് പ്രതിപാദ്യം. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് കൃഷ്ണഗാഥയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൃഷ്ണഗാഥയുടെ ഇതിവൃത്തമായിട്ട് വരുന്നത് ഇതാണ്. ഇനി ഏതിനെ ഉപജീവിച്ചാണ് ഈ കൃഷ്ണകഥ എഴുതിയത്? ഏതിനെ ഉപജീവിച്ചാണ്? ആർക്കെല്ലാം അറിയോ ഇതിന്റെ കഥ അദ്ദേഹം സ്വീകരിച്ചത് എവിടെ നിന്നാണെന്ന് അറിയോ? അത് അന്നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് ഭാഗവതത്തിൽ നിന്നാ. ഭാഗവതം എത്രാമത്തെ അധ്യായം എന്നറിയോ? ദശമസ്കന്ധം എന്നാ പറയണേ. ഭാഗവതം ദശമസ്കന്ധത്തിൽ നിന്നാണ് ഈ കൃഷ്ണനെ കുറിച്ചുള്ള കഥ അദ്ദേഹം സ്വീകരിച്ചതും തന്റെ കാവ്യത്തിന് വിഷയമാക്കുന്നതും. കൃഷ്ണ കഥ അദ്ദേഹം സ്വീകരിച്ചത് എവിടെയാ? അതിന് അവലംബമായിട്ടുള്ള പുസ്തകം ഏതാ? ഭാഗവതം. അതിൽ തന്നെ ദശമസ്കന്ധം. ദശമസ്കന്ധം എന്ന് പറഞ്ഞാല് പത്താം അധ്യായം എന്ന് അർത്ഥം. ദശമം പത്താമത്തെ അധ്യായം. പത്ത് മാത്രമല്ല, പതിനൊന്നിൽ നിന്ന് ഏകാദശ സ്കന്ധത്തിൽ നിന്നും കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. സ്വർഗാരോഹണം വരെ നീണ്ടു കിടക്കുന്ന കഥയാണെന്ന് പറഞ്ഞില്ലേ എടുത്തത്? അപ്പോ പതിനൊന്നാമത്തെ അധ്യായത്തിൽ നിന്നും കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ ഭാഗവതം 10-11 അധ്യായങ്ങളാണ് അദ്ദേഹം തന്റെ കാവ്യത്തിന് വേണ്ടി ഉപജീവിച്ചത്. ഓക്കെ. ഈ ഭാഗവതം നിങ്ങൾക്ക് അറിയാലോ അധ്യായത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് സ്കന്ധം.
രാമായണം ആണെങ്കിൽ കാണ്ഡങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. രാമായണം ബാലകാണ്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, യുദ്ധകാന്ഡം, സുന്ദരകാന്ഡം, കിഷ്കിന്ധകാന്ഡം എന്നൊക്കെ പറഞ്ഞിട്ട് കാണ്ഡങ്ങളായിട്ട്, ആറ് കാണ്ഡങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. മഹാഭാരതം പർവ്വങ്ങളായിട്ടാ, ദ്രോണപർവം, ശല്യപർവം, വനപർവം, ആദിപർവം എന്നൊക്കെ പറഞ്ഞ് പർവ്വങ്ങളായിട്ട്, 18 പർവ്വങ്ങളായിട്ട് മഹാഭാരതം പർവ്വങ്ങളായിട്ട്, ഭാഗവതം സ്കന്ധങ്ങളായിട്ട്, അധ്യായം എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് അതിനകത്ത് സ്കന്ധം. അപ്പോ ഭാഗവതം 10-11 അധ്യായങ്ങള്, ദശമസ്കന്ധവും ഏകാദശ സ്കന്ധവുമാണ് ഇതിനു വേണ്ടി ഉപജീവിച്ചത്. ഓക്കെ, പിന്നെ മറ്റൊരു പ്രത്യേക എന്തോ, പത്താം അധ്യായം, ദശമം 10-ാമത്തെ എന്നർത്ഥം, ഏകാദശം എന്ന് പറഞ്ഞാല് 11-ാമത്തെ. അപ്പൊ അതാണ് എളുപ്പത്തിൽ മിസ് നമുക്ക് പറയാവുന്നത്, ഭാഗവതം 10-11 അധ്യായങ്ങൾ, അത് ഓർത്താലും മതി നിങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ അതിനെ കുറിച്ച് പറയാം. മറ്റൊന്നുകൂടി, ഇത് രചിക്കപ്പെട്ടുള്ളത് മഞ്ചിരി എന്ന വൃത്തത്തിലാണ്. കൃഷ്ണഗാഥ രചിക്കപ്പെട്ടിട്ടുള്ളത് മഞ്ചിരി എന്ന് പേരുള്ള വൃത്തം. മഞ്ചിരിയുടെ താളാണ് നമ്മൾ നേരത്തെ ചൊല്ലിയില്ലേ, താള, ആ ഉറക്കുപാട്ടിന്റെ താളമാണ്, ആ താളം വരുന്ന വൃത്തമാണ് മഞ്ചിരി. അപ്പൊ നിങ്ങൾ 9-ലൊന്നും, നിങ്ങൾ 9-ലും 10-ലായാലും നമ്മൾ വൃത്തങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല. പഴയ മുമ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ വൃത്തങ്ങളും അലങ്കാരങ്ങളും ഒക്കെ പഠിക്കണമായിരുന്നു. അപ്പോ ഇപ്പോ അതൊക്കെ മാറ്റിയത് കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇതൊക്കെയാണ് നമുക്ക് കൃഷ്ണഗാഥയെ കുറിച്ചിട്ട് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഭാഗം അമ്പാടിയിലേക്ക് എന്നാണ് ആ കാവ്യഭാഗത്തിന് പേരിട്ടിരിക്കുന്നത്. എന്താ അമ്പാടിയിലേക്ക്? അമ്പാടി ഏതാ? കൃഷ്ണൻ വസുദേവരുടെയും ദേവകിയുടെയും മകനാണെങ്കിലും അദ്ദേഹം ഇതിന്റെ ബാല്യകാലം ആരോടൊപ്പം ആയിരുന്നു? കൃഷ്ണന്റെ. ആ ബാല്യകാലം ആരോടൊപ്പം എവിടെയാണ് ചെലവഴിച്ചത്? കൃഷ്ണന്റെ ബാല്യകാലം എവിടെയായിരുന്നു? ഗോകുലത്തിലെ അല്ലേ, ഗോകുലത്തിൽ, അമ്പാടിയിലായിരുന്നു. അപ്പൊ അതിന് കാരണമൊക്കെ നിങ്ങൾക്ക് അറിയാം. കംസനെ, അതായത് സഹോദരിയുടെ മകനായ സഹോദരിയുടെ 8-ാമത്തെ സന്താനം, സഹോദരി, കംസന്റെ സഹോദരിയായ ദേവകി, ദേവകിക്കും വസുദേവർക്കും ഉണ്ടാകുന്ന 8-ാമത്തെ സന്താനം തന്നെ വധിക്കും എന്ന് ഒരു പ്രവചനം ഉണ്ടായിരുന്നത് കൊണ്ട് ജനിച്ചപ്പോ തന്നെ, സഹോദരിക്ക് ജനിച്ച എല്ലാ മക്കളെയും കൊന്നുകൊണ്ടിരുന്നു. അവസാനം 8-ാമത്തെ സന്താനം ജനിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവരെ ജയിലിലൊക്കെ അടയ്ക്കുന്നുണ്ട്, എല്ലാ ബന്ധുവസ്സുമാക്കി വെക്കുന്നുണ്ട്. എന്നിട്ടും പ്രവചനങ്ങളും ഇതൊക്കെ ശാപങ്ങളൊക്കെ അതുപോലെ തന്നെ സംഭവിക്കണമല്ലോ. 8-ാമത്തെ സന്താനം 8-ാമത്തെ മാസത്തിൽ ജനിച്ചു എന്നാ പറയണേ. ഇങ്ങനെ ഒരു അവതാരം ഉണ്ടാകണം എന്ന് ദൈവ നിശ്ചയമാണെങ്കിൽ അതിനെ തടയാനായിട്ട് ആർക്കും സാധ്യമല്ലല്ലോ. 8-ാമത്തെ സന്താനം ജനിച്ചപ്പോ പ്രകൃതി പോലും അവർക്ക് അനുകൂലമായിരുന്നു പറയണേ. ഭയങ്കരമായ കൊടുങ്കാറ്റ്, പേമാരി ഒക്കെ ഉണ്ടായിരുന്ന പറയണേ. കൊട്ടാരം കാവൽക്കാരൊക്കെ ഉറങ്ങിപ്പോയി, ഇവരെ തുറുങ്കിലടച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടും തുറുങ്കൊക്കെ അതിന്റെ വാതിലുകളൊക്കെ താനെ തുറക്കപ്പെട്ടു. വസുദേവര് ആ മഴയത്ത് കൊച്ചിനെടുത്തുകൊണ്ട് പോയിട്ട് അമ്പാടിയില് യശോദരയുടെ അടുത്തുകൊണ്ടേ ആക്കുന്നു. അവിടെ യശോദയ്ക്ക് പിറന്ന പെൺകുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ ദേവകിയുടെ അടുത്തുകൊണ്ട് നിന്ന് ആക്കുന്നു. എന്നിട്ട് കംസൻ എന്താ വിചാരിച്ചത്? ദേവകിക്ക് പിറന്നത്, 8-ാമത്തെ സന്താനം പിറന്നത് പെൺകുഞ്ഞാണ് എന്ന് മനസ്സിലാക്കി. എന്തായാലും ഈ പെൺകുഞ്ഞായാലും അതിനെ കൊല്ലാനായിട്ട് അദ്ദേഹം ഉരുമ്പിടുന്നുണ്ട്. ആ സമയത്ത് ഈ പെൺകുഞ്ഞ് മുകളിലേക്ക്, ആകാശത്തേക്ക് ഉയർന്നു, ദേവിയായി പോയി എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പോ ഇവന്റെ ബാല്യകാലം യശോദാമയുടെയും നന്ദഗോപരുടെയും, വളർത്തച്ഛനായ യശോദാമയുടെയും നന്ദഗോപരുടെയും കൂടെ അമ്പാടിയിലായിരുന്നു. അപ്പൊ അമ്പാടിയിലാണ് നമ്മുടെ കൃഷ്ണൻ ബാല്യകാലം ചെലവഴിച്ചത്. അപ്പൊ അമ്പാടിയില് കൃഷ്ണൻ വളരുന്നുണ്ട് എന്ന വിവരം എങ്ങനെയോ കംസൻ അറിയുന്നുണ്ട്. എന്നിട്ട് പല രീതിയില് കംസൻ ഈ കുട്ടിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെ. പല രൂപത്തിൽ വരുന്നുണ്ട്, പല പല ആളുകളെ വിടുന്നുണ്ട്. ഇപ്പൊ പൂതന എന്ന രാക്ഷസ സ്ത്രീയെ വിടുന്നില്ലേ, സുന്ദരിയായ സ്ത്രീ ആയിട്ട് വന്നിട്ട് പൂതന ഇവന് പാല് കൊടുക്കുന്നു. പാല് കുടിച്ച് 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 അവസാനം പാല് മുഴുവനും ഇങ്ങനെ ഓല രക്തം വരെ ഊറ്റി കുടിക്കുന്നുണ്ട്. അവസാനം അവള് എന്താ വേദനിച്ച് അലറി കരഞ്ഞപ്പോഴും നോക്കുമ്പോഴ് പൂതനയായിട്ട് ഒറിജിനൽ ശരിയായ രൂപം എടുത്തിട്ട് ഒരു നീലമ്മല പോലെ അവളെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോ അതുപോലെ ഒരു വാഹനത്തിന്റെ ചാടിന്റെ രൂപത്തിൽ വരുന്നുണ്ട്, കേശി എന്ന് പേരുള്ള ഒരു കുതിരയുടെ രൂപത്തിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പല രീതിയില് കൃഷ്ണനെ വധിക്കാനായിട്ട് കംസൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും ഇങ്ങനെ അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ മറ്റൊരു തന്ത്രം കംസൻ സ്വീകരിക്കുകയാണ്. അവിടെ വിശേഷപ്പെട്ട ഒരു
വന്നുകൊണ്ടിരിക്കുക, നമ്മള് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ സമയം ഏതാണ്ട് തീരാറായി. അപ്പൊ തൽക്കാലം പറഞ്ഞ നിർത്താം നമുക്ക്. നമ്മൾ പറഞ്ഞത് ഇതാണ്, അയ്യോ എട്ടാം ക്ലാസ് വരെ സമയമായോ അല്ലെ? അടുത്ത ദിവസം ആവാം, അടുത്ത ദിവസം പറയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവും. Bye bye. Bye bye.